ഞാൻ അഞ്ചു വരുൺ ഫുട്ബോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരുടെയും കൈവശമുള്ള ഒന്നാണ് കലണ്ടർ ന്യൂ ഇയർ ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വീടുകളിൽ കലണ്ടറിന്റെ ബഹളമായിരിക്കും അല്ലേ പഴയ കലണ്ടറിൻ്റെ അപ്പോൾ ഈ പഴയ കലണ്ടർ വെച്ചിട്ട് പണ്ട് നമ്മൾ ബുക്കൊക്കെ പൊതിയാനും ഒക്കെ ഉപയോഗിക്കുമായിരുന്നു ഇപ്പോൾ സ്കൂളിലും കോളേജിലും ഒന്നും ആർക്കും പോകേണ്ടാത്തത് കൊണ്ട് അങ്ങനെയുള്ള ഒന്നും അധികം കാണില്ല എന്നാൽ പിന്നെ എന്തിനു വേണ്ടിയിട്ട് നമുക്ക് ഈ കലണ്ടർ ഉപയോഗിക്കാൻ പറ്റും ഇപ്പം നമുക്ക് വളരെ ക്രിയേറ്റീവായിട്ട് കലണ്ടറിനെ ഒന്ന് ഉപയോഗിച്ച് നോക്കാം ഒരു പഴയ കലണ്ടർ ഈർക്കിൽ ഫെവിക്കോഡിൻ്റെ പശ ഫാബ്രിക് പെയിൻറ് ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കലണ്ടറിൻ്റെ ഓരോ പേജും പകുതിയായി മുറിച്ചു വെച്ചിരിക്കുകയാണ് ഇനി കലണ്ടറിൻ്റെ ഓരോ പീസും എടുത്ത് ഈർക്കിൽ ഉപയോഗിച്ചുകൊണ്ട് കോണോട് കോൺ ചുരുട്ടി കൊടുക്കാം പശ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം ാണ് ഇതേപോലെ കലണ്ടറിൻ്റെ മറ്റ് പീസുകളും നമുക്ക് ചുരുട്ടിയെടുക്കാം ചുരുട്ടിയെടുത്ത പേപ്പർ ചുരുളിനുള്ളിൽ പശ ഒഴിച്ച് അതിലേക്ക് മറ്റൊരു പേപ്പർ ചുരുൾ കയറ്റി കൊടുക്കുക അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക പേപ്പർ ചുരുളുകളെല്ലാം തന്നെ ഒരു മാല പോലെ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് നമുക്ക് ചുരുട്ടിയെടുക്കാം ചുരുട്ടുക എന്ന് വെച്ചാൽ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഒരു മുറുക്ക് പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു മുറുക്കിൻ്റെ വലിപ്പമായപ്പോൾ ഞാൻ ആ പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്ത് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ കുറച്ച് പശ തേച്ച് ഇതിൻ്റെ ഓരോ ചുരുടുകളും നന്നായി ഒട്ടിച്ചു കൊടുക്കാം ഇനി നമ്മുടെ ഈ പേപ്പർ മുറുക്കിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റി കൊടുക്കാം ഒരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് ചെറുതായി പ്രസ് ചെയ്തോ അല്ലെങ്കിൽ കൈകൾ ഉപയോഗിച്ചോ നമുക്കിതിൻ്റെ ഷേപ്പ് മാറ്റാവുന്നതാണ് ഇവിടെ ഞാനൊരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് ചെറുതായി പ്രസ് ചെയ്ത് ഇതിൻ്റെ ഷേപ്പ് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ പശ തേച്ച് കൊടുക്കാം ഇതേപോലെ മറ്റൊരു മുറുക്കിൻ്റെ ചുരുളും ഞാൻ എടുത്തിട്ടുണ്ട് അതൊരു ചെറിയ ചുരുളാണ് അതിൻ്റെ ഷേപ്പും നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ചുരുളിന് ആയി വെക്കാൻ വേണ്ടിയാണ് മറ്റൊരു മുറുക്ക് കൂടി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉൾവശം ഫില്ല് ചെയ്യാണ്ടാണ് ഞാനിവിടെ ചുരുട്ടി എടുത്തിരിക്കുന്നത് മുമ്പ് ചെയ്ത രീതിയിൽ ഇതിനെയും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം ആദ്യം ഉണ്ടാക്കിയ ചുരുളിനെ അടച്ചു വെക്കുന്ന രീതിയിൽ വെക്കാനാണ് ഇതുണ്ടാക്കിയത് ഇതേ ഷേപ്പിൽ ഇനി ഒരു ചെറിയ ചുരുൾ കൂടി നമുക്കിനി ആവശ്യമുണ്ട് ഇനി ഓരോ ചുരുളും ഈ രീതിയിൽ നമുക്ക് ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമുക്കൊരു ഫ്ലവർ വീസിൻ്റെ ഷേപ്പിൽ കിട്ടും ഇനിയും ഷേപ്പ് ശരിയാവാനുള്ള ചുരുളുകൾ ഉണ്ടെങ്കിൽ വീണ്ടും പാത്രം ഉപയോഗിച്ച് പ്രസ് ചെയ്ത് പശ തേച്ച് നമുക്ക് ശരിയാക്കാവുന്നതാണ് ഈ ടൈമിൽ ഇനി ഫൈനൽ സ്റ്റെപ്പായിട്ടുള്ളത് കളവ് ചെയ്യലാണ് ഒരു ഫാബ്രിക് പെയിൻ്റ് എടുത്ത് അത് കളർ ചെയ്ത് കൊടുക്കുക ഓരോ ചുരുളിനും ഇടയ്ക്ക് ഒരു വര പോലെ മറ്റൊരു കളർ കൂടി അപ്ലൈ ചെയ്താൽ വളരെ നന്നായിരിക്കും ഞാനിവിടെ ഒരു കളർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഞാൻ തന്നെ ഉണ്ടാക്കിയ കുറച്ച് ട്യൂലിപ്പ് ഫ്ലവേഴ്സ് ഇതിൽ നിറച്ച് കൊടുക്കുകയാണ് ഈ ഫ്ലവേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഞങ്ങളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ബൈ ബൈ